എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് സൈബീരിയയിലെ ഒരു ഫോറസ്റ്റിനകത്തോട്ടാണ്. ഫോറസ്റ്റിനകത്ത് പോയിട്ട് പിന്നെ ഇപ്പൊ ഇവിടുത്തെ സീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ സീസണാണ്. ഇപ്പൊ പുറകില് കാണാൻ പറ്റും, പിന്നെ എല്ലാം പച്ച കളറില് പിന്നെ നിങ്ങൾക്ക് കാണാനാവല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ സീസൺ. ഇപ്പൊ ഇവിടെ ഈ കാട്ടിനകത്ത് പിന്നെ മഴ പെയ്ത് ചില സമയങ്ങളിൽ മഴ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനോണ്ട് തന്നെ കൂണ് മുളച്ചു പോകുന്ന സമയമാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ അത് പറിക്കാൻ വേണ്ടിയിട്ട് കാട്ടിനകത്തോട്ട് പോകുന്ന സമയമാണിപ്പോ. അപ്പോ നമ്മളിതേപോലെ ഒരു ടീം പിന്നെ അറിയുന്ന ഒരു ഫാമിലി അവര് ഇതേപോലെ കാട്ടിനകത്തോട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ പോവാണ്. അപ്പൊ കാട്ടിനകത്ത് പോയിട്ട് പിന്നെ അവിടെ ഫ്രൂട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. കൂണ് പറിക്കാന് പിന്നെ അതേപോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോ നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ പോകുന്നത്. അപ്പോ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ പറഞ്ഞ ഫോറസ്റ്റിനകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് എവിടെയാണ് കൂണ് കിട്ടുക, എവിടെയാണ് എങ്ങനെയാണ് പറിക്കുന്നത് എന്നൊക്കെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. കുറേശ്ശെ കുറേശ്ശെ ഇതിൻ്റെ ഉള്ളിൽ കയറി കയറി വരുമ്പോൾ നമുക്ക് കാണാനാവുന്നതാണ് പറഞ്ഞത്. ഇതുവരെ നടന്നിട്ട് നമ്മളിപ്പോൾ കൂണൊന്നും കണ്ടിട്ടില്ല. ഇനി തിരയന്നെയാണ്. അപ്പോൾ നമ്മൾ അപ്പം ഇനിയിപ്പോൾ അവർ പറയുന്ന എന്താ പറഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഒന്നും ഇല്ല കൂണെന്നാണ്. നീ നശോൾദാ ദിസ്നിയതാ അങ്ങനെ ഈ ഭാഗത്ത് പിന്നെ കൂണില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കുറേ കറങ്ങിയിട്ട് ഇപ്പം ഇങ്ങോട്ട് പോകുന്നു. ഇനി നമ്മൾ വണ്ടിയിൽ വേറെ സ്ഥലത്തേക്ക് പോവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ. അങ്ങനെ നമ്മളിപ്പോൾ പിന്നെ ഇപ്പോൾ പോയ സ്ഥലത്ത് കൂണൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അടുത്ത് വേറൊരു സ്ഥലം ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തോട്ടുള്ള യാത്രയിലാണിപ്പോൾ. അപ്പം ഇനി അവിടെ പോയിട്ട് ഇനി കാണാൻ പറ്റുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. കാരണം കാലാവസ്ഥയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ അവർ പറഞ്ഞത്. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് മഴ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഉള്ളത് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്താ കാണാൻ പറ്റുമല്ലേ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള പുതിയൊരു സ്ഥലത്താണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്, കുട്ടികൾ ട്രെയിൻ ഓടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ തൊട്ടടുത്താണ്, അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്, ആ റെയിൽവേ സ്റ്റേഷൻ ആ ട്രെയിനാണ് അവർ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടി ഉള്ള ഒരു വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കുറേ നടന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ആദ്യമായിട്ട് കണ്ട ഇതാണിത്. ഇതാണ് കൂണ് നമ്മൾ ആദ്യമായിട്ട് ഈ നടത്തത്തിൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കാം. ആയിഷ് ഇവിടെ വേറെയുണ്ട് കേട്ടോ. ഓ
ഇതാ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടല്ലേ അത് മുറിഞ്ഞു പോയി. ഞാൻ ഇതുവരെ കയ്യിൽ കൊടുക്കാം പാക്കറ്റിൽ. ഈ കാടിനകത്ത് നമ്മളെ നാട്ടിലെ പോലുള്ള പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. മൃഗങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഉള്ളത് കരടി ഉണ്ട്, പിന്നെ അതേപോലെ പാമ്പുകൾ ഒരുപാടായിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കാലിൽ ഇങ്ങനത്തെ സേഫ്റ്റി ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അപ്പം ഈ ഇതിനകത്ത് ഈ കാട്ടിനകത്ത് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ ചില ഏരിയയിൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ചില ഏരിയയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണിപ്പോൾ നമ്മളിങ്ങനെ കണ്ടത്. ഇപ്പോൾ അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കൂണുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ പിന്നെ ചെറിയ ചെറിയ കൂണുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാവില്ല, ചില സ്ഥലങ്ങൾ ചില ഏരിയയിൽ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. മണ്ണിൽ പിന്നെ ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കൂണ് ഉണ്ടാവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതാ ഇവിടെ ഒരെണ്ണം കൂടി ഞാൻ കണ്ട്. കാണുന്നുണ്ടോ ഇങ്ങനത്തെ? ഇതിൻ്റെ പേരെന്താന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഇതിനൊക്കെ ഓരോത്തിനും ഓരോന്നിനും പേരുണ്ടെന്ന് തോന്നുന്നു. അതെന്താണെന്ന് അറിയില്ല, പക്ഷെ എന്നിരുന്നാലും കുറേ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ട് സംഭവം. ഇപ്പോൾ ഇവരുടെ അടുത്താണ് ഈ പാക്കറ്റില്ല. ആ അതാ ഇവിടെ കണ്ടില്ലേ? എത്ര നീ പൂജി? സൈബീരിയയിൽ ഒരുവിധം ഏരിയ ഒക്കെ ചതുപ്പ് നിലങ്ങളായിരുന്നു കുറെ മുന്നേ, കുറെ കാലങ്ങൾക്ക് മുന്നേ. ഇതിപ്പോ അതേപോലുള്ളൊരു ചതുപ്പാണ്. ഇതിലൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ചതുപ്പാണ്. കാരണം അത്രയും നല്ല ആഴുണ്ടാവും. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ചതുപ്പ് നിലങ്ങളായിരുന്നു ഈ സൈബീരിയയിൽ ഉണ്ടായിരുന്നാണ് അറിയാൻ പറ്റുന്നത്. ഓ ഇവിടെ അത് അടിപൊളിയൊരു വലിയൊരു കൂണ് ഉണ്ടല്ലേ. ഇവരാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ഇതെല്ലാം പറിക്കാനും വേണ്ടിയിട്ട്. ഓ ഇതവിടെ വേറെ ഒന്ന്. ഇവിടെയും ഒരെണ്ണം കണ്ടു. ഇതുപോലുള്ള കൂണുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. ഇതേ ഈ ഒരു ഐറ്റം ഇവര് കണ്ടില്ല. ഇവര് ഏകദേശം ഇപ്പൊ ഒരു അത്യാവശ്യം വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇരുന്നിരുന്നാൽ ഇവര് പിന്നെ ഈ ആരോഗ്യസ്ഥിതി വെച്ചിട്ടും ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിന് പറിക്കാനും അതിനൊക്കെ പോകുന്ന ഒരാളാണ്. കണ്ടില്ലേ ഇതൊക്കെ ചതുപ്പ് നിലങ്ങളാണ്. ഇതിന്റെ സൈഡിലൊക്കെയാണ് കൂണുണ്ടാവാന്ന് പറയാം. നമ്മളവിടെ അതേപോലത്തെ ആളുകൾ വെടിയുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ അതെല്ലാം വേസ്റ്റ് ഒഴിവാക്കുന്ന കണ്ടില്ലേ ബോട്ടിലാളാണ് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്. എവിടെയുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ്.
ഇവരൊക്കെ കാണുമ്പോഴാണ് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇത്രയും വയസ്സായ ആൾക്കാർ ഇങ്ങനെ കാട്ടിലൊക്കെ പോയിട്ട് ഇതെല്ലാം പറിക്കാൻ പോകും. കാരണം ഇവർക്ക് ശരിക്കും നടക്കാനും കൂടി വയ്യാത്തൊരവസ്ഥയിൽ പോലും ഇവര് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇറങ്ങി, നമ്മളെങ്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റിൽ ഇവര് ഓടിച്ചാടി കൂണ് പറിക്കാനും അതേപോലുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാം സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ള ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാർ പൊതുവെ. ഷോ ആ ഇവരെന്തോ ചെടി പറിക്കാണ്, എന്തോ ഒരു മരത്തിന്റെ എത്ര ഇഷ്ടവും എന്തോ ഒരു മരത്തിന്റെ കാര്യം പറഞ്ഞു മനസ്സിലായാലോ എന്താന്നുള്ളത്. അപ്പൊ നമ്മള് അടുത്ത ഏരിയയിലേക്ക് മെല്ലെ നീങ്ങാം. അപ്പൊ നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂണ് കണ്ടിട്ടുണ്ട്. ഇത് എന്താണെന്നുള്ള അറിയില്ല, പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല റിസ്ക്കാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഒരെണ്ണം കണ്ടിട്ടുണ്ട്, അത് നോക്കിയാൽ നല്ല രസമുള്ളൊരു സാധനം. ഇത് എന്ത് കൂണാണ് അറിയില്ല, ഇതും ഇതേപോലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂണാണ്. പകുതി മുറിഞ്ഞു പോയി, ഇതിങ്ങനെ പറിക്കുമ്പോ പകുതി മുറിഞ്ഞു പോയിട്ടുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ അടുത്തത് ഒരെണ്ണം കൂടി കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും എനിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടണം തോന്നുന്നു, ഞാനാണ് എന്തായാലും കൂടുതലായിട്ട് കാണുന്നത്. പൊട്ടാതെ പറിക്കാൻ പറ്റുന്നു. അടുത്തത് നമ്മൾ വേറെയും കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണമല്ല ഇവിടെ ഏകദേശം രണ്ടല്ലേ, രണ്ടെണ്ണം ഒരുമിച്ചാണ്. വേറൊരെണ്ണം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഏ നോക്കുന്ന ഷോൾ അവയത്തെ മിസ് ഹൗസ് നോക്കുന്നതാണ്. അങ്ങനെ അവിടെ വേറെ ഒരു രണ്ടെണ്ണം കൂടി കിടക്കുന്നേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ കൂണായി പറിച്ചു കൊടുക്കുന്നത്. ഇവർക്കത്ര എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കാണുന്നുണ്ട് എന്താണാവോ, അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്നോണ്ടാവും. എന്തായാലും അറിയില്ല, സംഭവം ഒരുപാട് കൂടുതൽ ഞാനാണ് പറിച്ചു കൊടുത്തുള്ളൂ. ഇവിടെ ഇത് ഒരെണ്ണം കൂടി കണ്ട് ഞാനല്ലേ. എന്താ രസല്ലേ കാണാനേ. ഓ ഇവിടെ ഒരു കൂട്ടം പോലെ ഉണ്ട്. ആ ഇതൊരു പ്രത്യേക ആണല്ലേ. ഓ വലിയ തണ്ടൊക്കെ ആയിട്ട് അമ്മ, ഇതൊരു പ്രത്യേക. വാ ഇനി അടുത്തൊരെണ്ണം വലുതാണ്. ഇതൊരെണ്ണം തൊട്ടടുത്ത് വേറൊരെണ്ണം കൂടി ഉണ്ട്.
ഇവിടെ ഒരുപാടെണ്ണം കണ്ടുട്ടോ. ഇതാ അമ്മു എന്താ രസം കാണാന്. കൊട പോലെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് വേറെ ഒന്ന് കണ്ടില്ലേ. അടുത്ത് ഒരെണ്ണം ഇവിടെ ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട്. ഇതെന്തോ കടിച്ചായിട്ട് തോന്നുന്നു. നമ്മളെ മെഷീൻ്റെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇതാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ ഇതാ കിടക്കുന്നത് വരി വരിയായിട്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇത്രയധികം കൂണുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ണ്ടല്ലേ വലിയ വലിയായിട്ടാണ് കൂണുകൾ. ആ അതവിടെ വേറെ ഒന്ന് കണ്ടില്ലേ, കാണുന്നുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം കൂണ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓ ഏറ്റവും വലിയൊരെണ്ണം കണ്ണു നോക്കി. ഇതൊക്കെ നമുക്കിപ്പോൾ കിട്ടിയതാണ്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. ദാ ഈ ഭാഗത്തെവിടേക്ക്. ഓ ദിസ് നോക്ക, വപ്ഷ്യേ ദിസ് നോക്ക. ഓ എത്താം ദിസ് സ്മൃതി. ദിസ് ഓ വപ്ഷ്യേ. ഈ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ വന്ന് കയറി പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇത്ര അധികം. ഇതാ അവിടെയൊക്കെ കണ്ടു. ഇഷ്ടം പോലെ വേറെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഒക്കെ ഡേഞ്ചറാണ്. ചാടിപ്പോയിണ്ടെങ്കിൽ വലിച്ചേറ്റാൻ ആളില്ലാത്തോണ്ട്. എന്താ അവിടെ കണ്ടു. ഇതൊക്കെ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നില്ല. അത്രത്തോളം കൂണുകളുണ്ട് ഇവിടെ. കണ്ടില്ല എവിടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ സൈഡിലൊക്കെ.
നമ്മളെ കയ്യില് ഒതുങ്ങുന്നില്ല, എത്ര അധികം ഒറ്റയടിക്ക് ഇപ്പോ കിട്ടിയതാണ്. അമ്മാരി വലിപ്പമുള്ള ഒരു കൂണ് നോക്കിയേ, ഓഫ് എന്താ അതിന്റെ വലിപ്പം. ഇതിവിടെ തീരുന്നില്ല, ഇത് അടുത്തത് ഇവിടെ അത്ര അതിനും തൊട്ടടുത്ത് തന്നെ കിട്ടാൻ പോലെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ ഇതും തീരുന്നില്ല, ഇവിടെ തീരുന്നില്ല ഇതൊന്നും. ഉണ്ടല്ലേ ഇതിന് തൊട്ടടുത്തത് അവിടെ രണ്ടെണ്ണം. വലിപ്പം നോക്കി അമ്മാരി വലിപ്പള്ള ഒരു മൂന്നാലെണ്ണം മൂന്നെണ്ണം ഒരു ഒരു കത്തി കൊണ്ടൊക്കെയാണ് പറിക്കല്, പക്ഷെ നമ്മളിത് കത്തി ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് പറിച്ചു കൊടുക്കണം. മരത്തിൻ്റെ ഇടയിൽ അതല്ലേ വലുതാണ്. Там очень много нашел. Да? Да. Там нет. Все равно здесь же проходили недалеко. ഇവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ഇത് സംഭവം എന്താ പറഞ്ഞാല് കാടിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കത്തിപ്പിടിക്കുന്ന സ്ഥലങ്ങളാണിതെല്ലാം. കണ്ടില്ലേ, അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ.
നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതേപോലെ തന്നെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും.